കോട്ടയം ഏറ്റുമാനൂരിൽ ഒരു ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റ കേസാണിനി. വാഹനം ഉരസിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ ഓട്ടോ ഡ്രൈവറെ കെ സ്വിഫ്റ്റ് ജീവനക്കാർ മർദ്ദിച്ചെന്നാണ് പരാതി. കോട്ടയം കടുത്തുരുത്തി സ്വദേശി ഇമ്മാനുവലിനാണ് മർദ്ദനമേറ്റത്. വാഹനം ഉരസിയതിനെ തുടർന്ന് ബസ് മുന്നിൽ ചവിട്ടി നിർത്തി പുറത്തിറങ്ങിയ കണ്ടക്ടർ ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു. കോട്ടയം കാരിത്താസ് ജംഗ്ഷനിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിലെ ജീവനക്കാർ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായാണ് പരാതി. ഇമ്മാനുവൽ എന്ന ഓട്ടോ ഡ്രൈവറാണ് ഈ പരാതിയുമായി രംഗത്ത് വരുന്നത്. അതായത് ഈ ഓട്ടോ ഡ്രൈവർ പറയുന്നതനുസരിച്ച് ബസ് ഓട്ടോയെ മറികടന്ന് മുന്നോട്ട് പോയപ്പോൾ ഓട്ടോയെ തട്ടിപ്പോയിരുന്നു. അതിനുശേഷം പിന്നീട് ഈ ബസ്സിന്റെ മുന്നിലെത്തിയപ്പോൾ ബസ്സിനെ മറികടന്ന് മുന്നോട്ട് പോയ സമയത്ത് വീണ്ടും ബസ് എത്തി ഈ ഓട്ടോയെ മറികടന്ന് വളയം വട്ടത്തിൽ വെച്ച ശേഷം, അതായത് മറികടന്ന് തടഞ്ഞു വെച്ച ശേഷം ഈ ഓട്ടോ ഡ്രൈവറെ ഇറങ്ങി മർദ്ദിക്കുകയായിരുന്നു. കണ്ടക്ടറാണ് ആദ്യം മർദ്ദിച്ചതെന്നാണ് ഇയാൾ പറയുന്നത്. തുടർന്ന് ഡ്രൈവറും മർദ്ദിച്ചതായി പറയുന്നു. എന്തായാലും ഇമ്മാനുവൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. എന്തായാലും ഈ പുറത്തു വന്ന വീഡിയോയിലടക്കം മർദ്ദിക്കുന്ന വീഡിയോ അല്ല, ഇയാളെ പിടിച്ചു തള്ളുന്നതടക്കമുള്ള വീഡിയോ ഈ ഇതിൽ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. അതിൽ കെ സ്വിഫ്റ്റ് ജീവനക്കാർ തന്നെ പറയുന്നത് ഈ ഇമ്മാനുവൽ ഈ ബസ്സിനെ തട്ടിയ ശേഷം മുന്നോട്ടേക്ക് പോയി ചില ആംഗ്യങ്ങളെല്ലാം കാണിച്ചു എന്നതാണ്. അതായത് പിന്നീട് ബസ് ഈ ഓട്ടോ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിൽ പോലും അതിന് ഇമ്മാനുവൽ തയ്യാറായില്ല എന്നാണ് കെ സ്വിഫ്റ്റ് ജീവനക്കാർ പറയുന്നത്. എന്തായാലും നിലവിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇമ്മാനുവൽ പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ ശേഷമാണ് പരാതി നൽകിയത്. വയറിന് പരിക്കുണ്ട് എന്നാണ് ഇമ്മാനുവൽ പറയുന്നത്. എന്തായാലും ഈ ഇമ്മാനുവലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ്. പോലീസിനോട് കേട്ടോ.